ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻഗേജ്മെൻറ്റിന് ഓർഡർ ഉണ്ടായിരുന്ന ഒരു ടൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവറ്റ് കേക്കിലാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കേക്ക് 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ആണ് കേട്ടോ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഒറിജിനൽ കോട്ടിങ് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു കേക്കിന് പുറമെ അധിക കളറൊന്നും യൂസ് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നില്ല. കുറച്ച് ലൈറ്റായിട്ട് പിങ്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കേക്കിലെ ക്രംസൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. എന്നിട്ടാണിപ്പം ഒറിജിനൽ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പുറമെ വൈറ്റ് ക്രീമിൽ തന്നെ വരുന്ന കേക്കൊക്കെ ആണെങ്കിൽ ഞാൻ ക്രം കോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അല്ലാത്ത കേക്ക് കളറൊക്കെ ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ ഒന്നിച്ചങ്ങ് ഐസിങ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു ഏത് കളറാണെന്ന് വെച്ചാൽ ആ ഒരു കളറിൽ ഐസിങ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അവരാദ്യം സാധാ റെഡ് വെൽവറ്റ് നമ്മൾ ക്രംസ് ഇട്ട് ചെയ്യുന്ന പോലെ ടൂട്ടർ ചെയ്തെടുക്കാനായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അവർ നമ്മുടെ കേക്കിൽ നിന്ന് ഒരു കേക്ക് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഏകദേശം മതിയെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു കേക്കിൻ്റെ പകുതി വരെ പിങ്ക് കളറുള്ള ക്രീമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ലൈറ്റ് പിങ്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം ഇതാ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്കിൻ്റെ പകുതി വരെ ആ ഒരു ക്രീമാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കുറച്ച് ഹൈറ്റുള്ള കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്, എൻഗേജ്മെൻറ്റിനുള്ളതായതുകൊണ്ട്. അപ്പം ഈ ഒരു കേക്കിൻ്റെ സൈഡൊക്കെ ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഒരു പിങ്ക് ക്രീമും അതേപോലെ വൈറ്റ് ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് എൻഗേജ്മെൻറ്റിനുള്ളതായതുകൊണ്ട് മോർണിംഗ് എൻഡോ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ട് സാധാരണ ചെയ്യുമ്പോലെ പിറ്റേന്നാണ് കേട്ടോ ടൂട്ടയറൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കും ഞാൻ അതേപോലെ ഇതുപോലെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാനുള്ളത് 6 ഇഞ്ച് ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും ഞാൻ എന്താ ഇതുപോലെ ഒറിജിനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടി ഫ്രീസറിലൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നത്. കാരണം ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ക്രീമൊക്കെ ഒന്ന് മെൽറ്റായ പോലെ ഉണ്ടാവും, നല്ല ചൂടാണല്ലോ ഇപ്പം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഡെലിവറി ചെയ്തത്. ഈ ഒരു കേക്കിൽ പിങ്ക് ഞാൻ എന്താ ഇതുപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഇതും ഞാൻ എന്താ ഇതുപോലെ ലെവൽ ചെയ്തിട്ട് നല്ലതുപോലെ ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ 2 കേക്കും ടൂട്ടയർ സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ടൂട്ടയർ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ 4 സ്റ്റിക്കാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഇതുപോലെ റോസ് വെച്ചുകൊടുത്തിട്ടുണ്ട്. 2 കളറുള്ള റോസാണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ റോസിൻ്റെ ലീഫ് കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 സൈഡിലും പിന്നെ സെൻറ്ററിലായിട്ടാണ് കേട്ടോ ലീഫ് വെച്ച് കൊടുക്കുന്നത്. ലീഫ് വെച്ചുകൊടുത്തതിന് ശേഷം ആ ഒരു ഫ്ലവറൊക്കെ ഒന്നുകൂടി സെറ്റാക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാനിത് 2 സൈഡിലേക്ക് ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിലേക്ക് റെഡ് ഫോണ്ടൻ്റ് വെച്ചിട്ട് 2 ഹേർട്ട് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഫ്ലവറിൻ്റെ മുകളിലായിട്ടും അതേപോലെ ഒന്ന് ഫ്ലവറിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു സ്റ്റിക്ക് വെക്കാനുണ്ട്, ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അത് എന്താ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിൽ സെൻറ്ററിലായിട്ട് തന്നെ അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കേക്കിലേക്കുള്ള മെയിനായിട്ടുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ചെറിയൊരു വർക്ക് കൂടി ഉണ്ട്, അത് നമ്മൾ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അത് പല സൈസിലുള്ള ഷുഗർ ബോൾസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ കേക്കിലൊക്കെ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വർക്കൊന്നും വേണ്ട, ഇതുപോലത്തെ കേക്ക് മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെയാണ് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കേക്കിൻ്റെ ടോപ്പിലേക്കും ഞാൻ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്താൽ ഈ ഒരു കേക്കിലെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൂട്ടർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം.